വളരെ സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ദൈവം അവനെ പറ്റി പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കുക. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ എന്നായിരുന്നു. നമ്മെ പറ്റി ആർക്കെങ്കിലും ഇതിൽ ഒരു ഗുണമെങ്കിലും പറയുവാൻ കഴിയുമോ? യോബിന് 10 മക്കളുണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും. മാത്രമല്ല, അവന് വളരെയധികം മൃഗസമ്പത്തും ഉണ്ടായിരുന്നു. എല്ലാ വിധത്തിലും വളരെയധികം സന്തോഷവാനായിരുന്നു യോബ്. അവൻ്റെ 10 മക്കളും വളരെയധികം സ്നേഹമുള്ളവരുമായിരുന്നു. മിക്കവാറും മക്കൾ എല്ലാവരും കൂടി വിരുന്ന് കഴിക്കുക പതിവായിരുന്നു. ഇയാവും തൻ്റെ മക്കളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒരു വിധത്തിലും അവ പാപം ചെയ്ത് നശിച്ചു പോകരുത് എന്ന് കരുതി ഓരോ വിരുന്ന് കഴിയുമ്പോഴും മക്കൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കുന്ന പതിവായിരുന്നു. എപ്പോഴും ഇയാവ് എല്ലാറ്റിനെക്കാട്ടിലും ദൈവത്തിന് കൂടുതൽ സ്ഥാനം കൊടുത്തിരുന്നു. അവൻ കൂടെ കൂടെ ഇങ്ങനെ പാടുമായിരുന്നു. നിന്നെ കാ സ്നേഹിപ്പാൻ വിശ്വാസവും ഉണ്ടെന്നറിഞ്ഞ സാത്താന് ഇരിപ്പുറച്ചില്ല. എങ്ങനെയെങ്കിലും ഇയോബിനെ കൊണ്ട് ദൈവത്തെ ഒന്ന് തള്ളി പറയിക്കണം. സാത്താൻ അതിനെ താക്കി അവസരം നോക്കിയിരുന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ദൈവമക്കൾ എവിടെ കൂടുന്നുവോ അവിടെ സാത്താനും കാണും.
എങ്ങനെയെങ്കിലും ദൈവമക്കളെ അവന്റെ വലയിൽ കൊടുക്കണം എന്നതാണല്ലോ അവന്റെ പണി. എന്നാൽ ദൈവത്തിന് അവനെ നിൽപ്പ് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. ദൈവം അവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അവൻ മറുപടി കൊടുത്തത്. സാത്താന്റെ നിർമ്മിതത്തിന് വഴങ്ങി ദൈവം അവൻ പറഞ്ഞതിന് സമ്മതിച്ചു. ദൈവത്തിന് ഒന്നറിയാമായിരുന്നു, എന്ത് സംഭവിച്ചാലും ഈ അവ ദൈവത്തെ തള്ളിപ്പറയില്ല എന്ന്. ഏതായാലും ദൈവം അവന് അനുവാദം കൊടുത്ത മാത്രയിൽ തന്നെ അവൻ അവന്റെ പണി ആരംഭിച്ചു. സാധാരണ ചെയ്യാറുള്ളത് പോലെ ഇയ്യോബിന്റെ മക്കൾ എല്ലാവരും കൂടി വിരുന്ന് കഴിക്കുകയായിരുന്നു. ഈ സമയം പെട്ടെന്ന് ഒരു ദൂതൻ വന്ന് അവന്റെ കാളകളെയും പെൺകഴുതകളെയും ക്ഷേപായ പിടിച്ചുകൊണ്ടുപോയെന്നും മാത്രമല്ല വേലക്കാരെ വാളിന്റെ വാഴത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തുവെന്ന് പറഞ്ഞു. ഇയ്യോബ് വളരെ ഭാരത്തിലായി. അവന്റെ ഹൃദയം വിന്ദിപ്പിക്കണ്ട അവൻ ഇങ്ങനെ പാടി. കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ പുറത്തു വന്ന തന്റെ ഭാര്യയോട് കാര്യം പറഞ്ഞു. രണ്ടുപേരും പരസ്പരം ആശ്വാസ വാക്കുകൾ പറഞ്ഞു. അങ്ങനെ ഇയ്യോബ് ഒരു നെടുവീർപ്പെട്ടിരിക്കുമ്പോൾ വേറെ ഒരു ദൂതൻ വന്നു. ദൈവത്തിന്റെ ആകാശത്തിൽ നിന്ന് വീണ കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയെന്ന് പറഞ്ഞു. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ അത് കേട്ടപ്പോൾ ഇയ്യോബ് ഞെട്ടിപ്പോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന് നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന് നാളുക കഴിഞ്ഞിടുമ്പോൾ നാഥാ ഞാൻ അറിഞ്ഞിടുമേ. നാളുക കഴിഞ്ഞിടുമ്പോൾ നാഥാ ഞാൻ എനിക്കൊന്നും സംഭവിക്കുന്നത് എന്ന് അവൻ ഓർത്ത് ധൈര്യപ്പെട്ടു. ഏതായാലും ഇത്രയല്ലേ വന്നുള്ളൂ എന്ന് ഓർത്ത് അവൻ ആശ്വസിക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ അതാ വേറെ ഒരു ദൂതൻ കടന്നു വന്നു. കാൽദെയർ മൂന്ന് കൂട്ടമായി വന്ന് ഓട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോകുകയും വേലക്കാരെ വാളിന്റെ വാഴത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവൻ ഇതും കൂടി കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ആരോട് സങ്കടം പറയും? മക്കൾ വിരുന്നിന് പോയിരിക്കുന്നു, സ്വത്തുകളും സമ്പാദ്യവും മുഴുവൻ നശിച്ചു പോയെന്ന് ഭാര്യയോട് എങ്ങനെ പറയും? എന്റെ ദൈവമേ, ഇതൊക്കെയും താങ്ങാനുള്ള കൃപ തരണമേ എന്നവൻ പറഞ്ഞു. ഈ ലോകത്തിലുള്ളത് എല്ലാം നശ്വരമാണെന്ന് അവൻ അറിയാമായിരുന്നു. അവന്റെ ഹൃദയം പൊട്ടിയൊഴുകി. അതിങ്ങനെയായിരുന്നു, ഈ ലോക ജീവിതം നശ്വരം, ഈ ലോക സമ്പാദ്യം നശ്വരം, ശാശ്വത സ്വത്തിന കാന്തിപ്പാ ദൈവത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ വേറെ ഒരു ദൂതൻ കടന്നു വരുന്നു. ഇയ്യോബ് ചിന്തിച്ച് നോക്കിയിട്ട് ഇനി ഒന്നും തനിക്ക് നശിച്ചു പോവാനില്ല, ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും നശിച്ചു. ആ മനുഷ്യന്റെ വരവ് കണ്ടപ്പോ അവൻ ഓർത്തു തന്റെ വിവരങ്ങൾ അറിഞ്ഞ് ആരോ ദുഃഖത്തിൽ പങ്കുചേരുവാൻ വരികയാണെന്ന്. ഇയ്യോബിനെ കണ്ട മാത്രയിൽ ആ മനുഷ്യൻ, നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും മീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് നിന്റെ മക്കളുടെ മേൽ വീണു, അവർ എല്ലാവരും മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ ഇയ്യോബിന് സങ്കടം താങ്ങാനായില്ല. ഇയ്യോബിനെന്നല്ല, ആർക്കും തന്നെ താങ്ങാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇനി താൻ
എന്തിനു ജീവിക്കുന്നുവെന്ന് ഓർത്ത് അവൻ നിരാശപ്പെട്ടില്ല. അവന് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. മക്കൾക്ക് വേണ്ടി അവൻ അനേകം യാഗങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിനാൽ അവർ ആരും നശിച്ചു പോകത്തില്ല. ഇനി അവൻ ഈ ഭൂമിയിൽ വന്ന് തമ്മിൽ കാണാൻ കഴിയില്ല എങ്കിലും ഇയാവ് അവരുടെ അടുത്തേക്ക് ഏറെ താമസിയാതെ പോകും എന്ന പ്രത്യാശ അവനുണ്ടായിരുന്നു. അതോർത്ത് അവൻ ആശ്വാസം പൂണ്ടു. ആ ആശ്വാസ ഗാനം അവന് ആശ്രയമായി. ഇയ്യോബ് വസ്ത്രം കീറി തലചുറ്റി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് അവൻ പറഞ്ഞു. നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ കഴിയും? ചെറിയ പരിശോധനകൾ വരുമ്പോൾ നാം എന്തെല്ലാം ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. എന്നാൽ ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന്റെ പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. അവൻ ദൈവത്തെ നന്നായി അറിഞ്ഞവനാണ്. ഓരോന്നും ചിന്തിച്ചിരുന്നു. അവൻ ഇങ്ങനെ പാടി ആശ്വസിക്കുവാൻ തുടങ്ങി. ഇയ്യോബ് പിന്നെയും അങ്ങനെ ഇങ്ങനെയാണല്ലോ പാടുന്നത് എന്ന് ഓർത്ത് സാത്താൻ ഇരിപ്പുറച്ചില്ല. വീണ്ടും സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നു. എങ്ങനെയെങ്കിലും ദൈവം ഇയ്യോബിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം ഒന്ന് തിരുത്തണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇയ്യോബിനെ കൊണ്ട് ദൈവത്തെ തെളിച്ചു പറയിക്കണം. ഇതാണ് സാത്താന്റെ ഉദ്ദേശം. ദൈവം അനുവാദം കൊടുത്തപ്പോഴേക്കും സാത്താൻ ദൈവസന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പെരുക്കളാൽ ബാധിപ്പിച്ചു. ഇതും കൂടി കണ്ടപ്പോഴേക്കും ഇയ്യോബിന്റെ ഭാര്യയുടെ വ്രതം മാറി. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തെളിച്ച് കളഞ്ഞ് മരിച്ചു കളകാന്ന് പറഞ്ഞു. നോക്കണേ, ഇയ്യോബിന്റെ അടുത്ത് പണി പറ്റിയില്ല എന്ന് കണ്ട സാത്താൻ തന്റെ ഭാര്യയെ കടന്ന് പ്രവർത്തിക്കുന്നത് ആശ്വസിപ്പിക്കേണ്ട ഭാര്യ, ശുശ്രൂഷിക്കേണ്ട ഭാര്യ ഇപ്പോൾ അവനെ ദുഃഖിപ്പിക്കുന്നു. അവന് എന്ത് ചെയ്യണമെന്നറിയില്ല. അവന്റെ സങ്കടം കേൾക്കാനും കാണാനും അവന് ദൈവം മാത്രം. എന്റെ ദൈവമേ, പ്രിയരെല്ലാം കൈവിടുമ്പോൾ ഇയ്യോബിന്റെ ചിന്താഗതിക്ക് യാതൊരു മാറ്റവുമില്ല. അത്രമാത്രം അവൻ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയ്യോബിന്റെ മൂന്ന് ഊറ്റ സുഹൃത്തുക്കൾ അവനെ ആശ്വസിപ്പിക്കുവാനായി കടന്നു വന്നു. ഇയ്യോബിനെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവൻ മാറിയിരുന്നു. ഇയ്യോബിന്റെ അവസ്ഥ കണ്ട് കൂട്ടുകാർ ഏഴ് ദിവസം മുഴുവനും അവന്റെ കൂടെ ഇരുന്നു. അവന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ആശ്വാസ വാക്കുകളുമായി കടന്നു വന്ന കൂട്ടുകാരോട് അവന് പറയുവാനുണ്ടായിരുന്നത് ശിവനാഥനെ നാദശങ്ങളറിഞ്ഞും ശിവനാഥനെ
അയ്യോബ് അവന്റെ ജന്മദിവസത്തെ പോലും ശപിച്ചു. കൂട്ടുകാരുടെ പരിവാസ വാക്കുകൾ കേട്ടപ്പോൾ അവരെ പോലും ആശ്വസിപ്പിക്കുവാൻ തക്ക കാര്യങ്ങൾ അയ്യോബ് പറഞ്ഞു കൊടുത്തു. അവന്റെ കൂട്ടുകാരുടെ വർത്തമാനങ്ങൾ കേട്ട അയ്യോബ് അവസാനം അവരോട്, അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കുമെന്ന് തീർത്ത് പറഞ്ഞു. വീണ്ടും കൂട്ടുകാർ ശകാരം തുടർന്നപ്പോൾ അവൻ ദൈവത്തോട്, അവന്റെ പരിവ് ബാധിച്ച ത്വക്ക് നശിച്ചാലും അവന്റെ ദേഹം ക്ഷയിച്ചു പോയാലും അവൻ ഒരു നാൾ അവൻ തന്റെ ദൈവത്തെ കാണും. അവന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അവൻ കാണുമെന്ന് പലപ്പോഴും ചെറിയ പരിശോധനകൾ വരുമ്പോൾ നാം എത്രമാത്രം പതറാറുണ്ട്. എന്നാൽ യോബ് ആകട്ടെ വളരെ പ്രത്യാശയുള്ളവനായിരുന്നു. ആ പരിവ് ബാധിച്ച് ക്ഷയിച്ച കൈകൾ ഉയർത്തിക്കൊണ്ട് അവൻ ഇങ്ങനെ പാടി, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഞാൻ അറിയാതെ പലതും പറഞ്ഞു പോയി ദൈവമേ, ഞാൻ അനുനദിക്കുന്നു ദൈവമേ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തോട് സങ്കടം പറഞ്ഞ് അനുനദിച്ച ഇയ്യോബ്, ഇയ്യോബിന് ലഭിച്ച അനുഗ്രഹം എന്താണെന്ന് ഇയ്യോബിന്റെ പുസ്തകം 42 ഒന്ന് വായിച്ചു നോക്കുക. മാത്രമല്ല ഇയ്യോബിനെ പരിഹസിച്ച കൂട്ടുകാരെ ദൈവം വെറുതെ വിട്ടില്ല, എന്നാൽ അവരെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. അവർ ചെയ്ത പാപം തെറ്റ് എന്താണെന്ന് ദൈവം അവരെ കാണിച്ചു കൊടുത്തു. നമുക്ക് പലപ്പോഴും നാം ചെയ്ത തെറ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ പോലും തന്നെ പലപ്പോഴും ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന മാറ്റിൽ നാം പോകാറുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞത് ആ കൂട്ടുകാർ കേട്ടു. അവരോട് ദൈവം പറഞ്ഞതുപോലെ അവർ ചെയ്തു. ഇത്രയും പരിഹസിച്ച കൂട്ടുകാരെ ഇയ്യോബ് ഇറക്കി വിട്ടില്ല, വെറുത്തതുമില്ല. പിന്നെയോ അവർ ഒരിക്കലും നശിക്കരുത് എന്നായിരുന്നു ഇയ്യോബിന്റെ ആഗ്രഹം. ഇയ്യോബ് തന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവന്റെ മുഖത്തായ ദൈവം ആദരിച്ചു. സന്തോഷം കൊണ്ട് ഇയ്യോബിനോട് ചേർന്ന് കൂട്ടുകാരും ഇങ്ങനെ പാടി, ഇതൊക്കെ യഹോവ അവന് ഇരട്ടിയായി കൊടുത്തു. അങ്ങനെ ദൈവം അവന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് ആടുമാടുകളും സമ്പത്തും ഒക്കെ ഇരട്ടിയായി ലഭിച്ചു. അവന് ദൈവം മക്കളെ മാത്രം ഇരട്ടിയായി കൊടുക്കാഞ്ഞതിന്റെ കാരണം അവൻ അറിയാമായിരുന്നു. കാരണം അവൻ അവർ ആരും നശിച്ചു പോയിട്ടില്ല, അവരെ അവൻ സ്വർഗത്തിൽ വെച്ച് കാണും എന്ന വലിയ പ്രത്യാശ അവനുണ്ടായിരുന്നു. ആ ദിവസത്തിനായി കാത്തിരിക്കുന്ന യോബ് അവിടെ കൂടി നിന്നവർക്കൊക്കെ ഇങ്ങനെ പാടി, മുഴങ്ങും കാഹള ധ്വനി പ്രിയരെ, ആ ഇയ്യോബിനെ പോലെ നമുക്ക് എത്ര പേർക്കും വലിയ
പ്രത്യാശയുണ്ടാകും. കർത്താവ് തരുന്ന ചോദന വേദനകൾ നല്ലതിനാണെന്ന് നാം പറയാറുണ്ടോ? കർത്താവിന് നമ്മളോട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറയുവാൻ കഴിയുമോ? നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യാവതാരം എടുത്ത കർത്താവ് എന്തെല്ലാം ത്യാഗം സഹിച്ചും എന്ത് വ്യതക്കം അനുഭവിച്ചും എല്ലാം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആയിരുന്നില്ലേ? ആ കർത്താവ് നമുക്ക് അശോകത്തിൽ ജീവിക്കുന്നു, അവൻ വീണ്ടും വരും. നമ്മൾ നിന്ന് വിട്ടുപോയ പലരെയും നാം സ്വർഗത്തിൽ വെച്ച് കണ്ടെന്നിരിക്കും. എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട ചിലർ ആ നരകാതെ കിടന്ന് കരയുന്ന ശബ്ദം നാം കേൾക്കേണ്ടി വരും. കാരണം നാം ഓരോരുത്തൻ തന്നെ ആ യോബനെ പോലെ തൻ്റെ കൂട്ടുകാർക്കും മക്കൾക്കും വീട്ടുകാർക്കും വേണ്ടി യാഗം കഴിച്ച് അവർ നശിക്കാതിരിക്കാനായും അവൻ അവർക്ക് വേണ്ടി ചെയ്തതുപോലെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവരോട് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ മഹാത്മ്യം വർണ്ണിക്കാം. കഹളനാദൻ ധ്വനിക്കുമ്പോൾ, മരിച്ചവർ മണ്ണിൽ നിന്ന് ഉയർക്കുമ്പോൾ നിങ്ങൾ ആ കർത്താവിനെ എതിരാക്കാൻ കാണുമോ? വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവരുടെ പ്രവർത്തിക്ക് ഒത്തവണ്ണം കൊടുപ്പാൻ അവൻ്റെ പ്രതിഫലം അവൻ്റെ പക്കലുണ്ട്. നമുക്ക് എത്ര പേർക്ക് അവനെ എതിരാക്കാൻ കഴിയും? കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഈ ലോക ജീവിതത്തിലെ കഷ്ടവും ദുഃഖവും പ്രയാസങ്ങളും സാരമില്ല എന്ന് കരുതാം. ആ വലിയ പ്രത്യാശയുള്ള നമുക്ക് ഇങ്ങനെ പാടാം. അല്പനാളീ